നമസ്കാരം ഏതാണ്ട് ഒരു ആയി കാണും സംഘികൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് സി പി എമ്മിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ഉള്ളത് സുഡാപ്പികൾ ധാരാളം നുഴഞ്ഞു കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ പകൽ സി പി എമ്മും രാത്രിയിൽ സുഡാപ്പിയുമായി നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് അപ്പോഴൊക്കെ ചില സമയത്തൊക്കെ അവരുടെ പാർട്ടികളിൽ തന്നെ അവരുടെ പാർട്ടി പത്രങ്ങളിൽ തന്നെ അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ന്യൂസും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജാഗ്രത വേണം എന്നും മറ്റുമൊക്കെ ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് എന്നാൽ ഇപ്പോൾ വന്നു വന്നു യാതൊരു മറയുമില്ലാത്ത രീതിയിലാണ് എസ് ഡി പി ഐ സി പി ഐ ബന്ധം പരസ്പര പൂരകമായിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ടുള്ള തെളിവ് ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് രണ്ടു ദാരുണമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നു അതിൽ ഒരാൾ സഞ്ജിത് വധക്കേസിലെ പ്രതിയാണ് സുഡാപ്പിയാണ് എസ് ഡി പി ഐക്കാരനാണ് കൊല്ലപ്പെട്ടു അതിന് പ്രതികാരമായിട്ട് മറ്റൊരു നിരപരാധി തന്നെയാണ് അവർക്കൊന്നത് ഞാൻ പറഞ്ഞു വരാൻ പോ പറഞ്ഞു വരുന്നത് ആ കാര്യമല്ല ആ സുബേർ എന്ന ആൾ കൊല്ലപ്പെട്ട് സ്വാഭാവികമായിട്ടും എസ് ഡി പി ഐക്ക് പ്രവർത്തകനാണ് നേതാവാണ് ഏരിയ പ്രസിഡൻ്റാണ് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ ആ വിവരം വെച്ചിട്ട് അവരൊരു പോസ്റ്റിട്ട് അതിൻ്റെ താഴെ ഒരാൾ വന്ന് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് അള്ളാഹു സ്വർഗം നൽകട്ടെ എന്ന് ഷറഫുദ്ദീൻ ഷറഫ് എന്നാണ് ആളുടെ പേര് അപ്പോൾ അതിലെന്താണ് ഇത്ര അത്ഭുതം കൂടെയുള്ള പ്രവർത്തനമല്ലേ അല്ലെങ്കിൽ ഒരേ വിശ്വാസിയല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല അവിടെയാണ് അതിൻ്റെ ഉള്ളുകള് ആ കമൻ്റിട്ട വ്യക്തി സി പി എം നേതാവാണ് സി പി എം നേതാവാണ് എസ് ഡി പി കാരൻ മരിച്ചപ്പോൾ അവരുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടപ്പോൾ പോപ്പുലർ ഇട്ട പോസ്റ്റിന് താഴെ വന്നിട്ട് അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിനെയും പരാമർശിച്ചുകൊണ്ട് കമൻ്റ് കമൻ്റിട്ടിരിക്കുന്നത് അതവർ അവർക്ക് പിടിച്ചു ആരാണ് സങ്കേളൊന്നുമല്ല സി പി ഐ എം തന്നെ താക്കീത് നൽകി താക്കീത് നൽകിയപ്പം അയാൾ പറഞ്ഞത് ഏഴ് വയസ്സുള്ള എൻ്റെ കുട്ടി എൻ്റെ എടുത്തിട്ട് ഇട്ട കമൻ്റാണത്ര എത്ര പേര് വിശ്വസിക്കുന്നത് ഇനി ആൾ ആരാണ് എന്നും കൂടെ അറിയണ്ടേ ആള് മലപ്പുറക്കാരനാണ് മലപ്പുറത്തുള്ള മണിമൂളി ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ വഴിക്കടവ് ലോക്കൽ കമ്മിറ്റി അംഗം സർഫുദ്ദീൻ കറളിക്കാടിനെതിരെയാണ് ലോക്കൽ കമ്മിറ്റിയുടെ താക്കീത് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഈ വ്യക്തി എന്ന് ഓർക്കണം സി പി എം കാരൻ പക്ഷേ ആൾ ലോക്കൽ കമ്മിറ്റി സി പി എം കാരനായിട്ടാണ് പ്രവർത്തി പ്രവർത്തിക്കുന്നത് എങ്കിലും ആളുടെ മനസ്സ് എവിടെയാണ് എന്നതാണ് നോക്കേണ്ടത് ഒരുപക്ഷെ ശരീരം അവിടെയായിരിക്കും മനസ്സും പിന്തുണയുമൊക്കെ പോപ്പുലർ ഫണ്ടിനും എസ് ഡി പി ഐക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതായത് നിജിൽ ദാസ് എന്നുള്ള ഒരു ആർ എസ് എസ് കാരൻ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അയാൾ ആർ എസ് എസ് കാരൻ തന്നെയാണ് മറ്റൊരു കൊലപാതക കേസിലെ പ്രതിയാണ് എന്ന് പറയുന്നു പതിനാലാം പ്രതിയാണ് ആ വ്യക്തിയെ ഒന്നിലധികം തവണ പോലീസുകാർ വിളിക്കുകയും വിളിപ്പിക്കുകയും ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തതാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്ന പോലെ അയാൾ ഒളിവിൽ കഴിയുകയായിരുന്നില്ല അയാൾ ഒളിവിൽ കഴിയേണ്ടി വന്നത് പോലീസിനെയും നിയമത്തിനെയും ഭയന്നിട്ടല്ല പോലീസുകാർ വിളിച്ചപ്പോഴെല്ലാം അയാൾ പോയിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് പതിനാലാം പ്രതിയായിട്ട് സംശയിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹം ബാക്കിയുള്ളവരെയൊക്കെ അവർ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഈ നിരുദ്ദാസിനോട് പറഞ്ഞത് പാർട്ടിക്കാരുടെ നോട്ടപ്പള്ളിയാണ് താങ്കൾ താങ്കളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം താങ്കളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രകാരം അയാൾ എന്താ പാർട്ടി ഗ്രാമത്തിൽ തന്നെ ഒളിച്ചു കഴിഞ്ഞാൽ ഇവർ അവിടെ കയറി തപ്പില്ലല്ലോ അങ്ങനെ കുറച്ച് അതിബുദ്ധി കാണിച്ചിട്ടാണ് പിണറായി പോലെ ഉള്ള ഒരു പാർട്ടി ഗ്രാമത്തിൽ അയാൾ വാടകയ്ക്ക് താമസിച്ചത് ഈ വാടകയ്ക്ക് താമസിച്ചത് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തടുത്തുള്ള വീടുകളല്ല അത് തമ്മിൽ കുറച്ച് വ്യത്യാസമുള്ള അകലമുള്ള വീടുകളാണ് പിന്നെ ബാക്കി കഥയൊക്കെ നിങ്ങൾക്കറിയാം രേഷ്മ പ്രസാദെന്നാണ് ആ ടീച്ചറുടെ പേര് സ്ത്രീയുടെ പേര് അവർ പാരമ്പര്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ നിലവിളക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയും അത്തപ്പൂക്കളും ഇടുന്ന ഫോട്ടോയൊക്കെയുണ്ട് സ്വാഭാവികമായിട്ടും അവരെ കുലസ്ത്രീ എന്ന ഗണത്തിലേക്ക് മാറ്റി പിന്നെ വളരെ എളുപ്പമാണല്ലോ അവരെ ആർ എസ് എസ് കാര്യമാക്കി അങ്ങനെ ഒരു സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്യാവുന്നതിൻ്റെ പരമാവധി അങ്ങേയറ്റം ചെയ്തു ഇതിൽ സി പി എം മാത്രമല്ല പങ്ക് സി പി എം എന്ന ഭാവേനെ ഇത് മുഴുവൻ ചെയ്തത് സുഡാപ്പികളാണ് കണ്ടോ അവരെ കൂടെ പണി കൊടുക്കുക അവർക്ക് കൂടെ കൂടെ നിന്നിട്ട് പണി കൊടുക്കുകയാണ് ഇവർ ചെയ്തത് ഇനി അവരുടെ ജന്മത്ത് ആ സ്ത്രീയും ആ ഒരു ആ സ്ത്രീയുടെ കുടുംബക്കാരും ഈ സി പി എമ്മിന് വേണ്ടിയിട്ടോ സി പി എമ്മിൻ്റെ ചിഹ്നത്തിലോ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ആർ എസ് എസ്കാരൊന്നുമല്ല അവർ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിലവിലുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ സെക്രട്ടറിയും അടക്കമുള്ളവർ പറയുന്നു അത് കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്ന് പക്ഷേ അവിടുത്തെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞത് മറിച്ചാണ് അവർക്ക് ആർ എസ് എസ് ബന്ധമാണെന്ന് കുറച്ചുകൂടി കടത്തി അദ്ദേഹം പറഞ്ഞു അരമണിക്കൂറൊക്കെ ചാറ്റ് ചെയ്യുമെന്ന് എത്ര ബാലിസ്യമാണ് എന്ന് ഓർക്കുക അരമണിക്കൂർ ചാറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം സഗാവേ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ അരമണിക്കൂറൊക്കെ ചാറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ പുതിയ പിള്ളേർ കളിയാക്കിച്ചിരിക്കും നിങ്ങളെ നോക്കി അയ്യോ അരമണിക്കൂറ് ഉള്ളോ എന്ന് പറഞ്ഞോണ്ട് ഇന്നത്തെ കാലത്ത് ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നുമല്ല എം വി രാജ ജയരാജൻ സഗാവേ നിങ്ങൾ ഈ ക്യാപ്സൂൾ ഇറക്കുന്ന ഇടയ്ക്ക് ഇതൊന്നും അറിയാത്തോണ്ടാണ് മറ്റുള്ളവരുടെ മുന്നേ നിങ്ങൾ എന്താ പറയുക ചെറുതാകുകയാണ് ചെയ്യുന്നത് ഈ ഇതേ ഡയലോഗ് ഏതെങ്കിലും സംഘീ നേതാവോ അല്ലെങ്കിൽ കൊങ്ങി നേതാവോ ഒക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ പെരുപ്പം നിങ്ങളൊരു ഫെസ്റ്റ് തന്നെ നടത്തിയേനെ ചാറ്റിംഗ് ഫെസ്റ്റ് തന്നെ നടത്തിയേനെ ഒരു സ്ത്രീ തൻ്റെ സുഹൃത്തിനും ആണാവട്ടെ പെണ്ണാവട്ടെ അര മണിക്കൂർ ചാറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം സഖാവേ എത്രയോ വലിയ കാര്യം പോലെയാണ് മാധ്യമങ്ങളോട് പറയുന്നത് അരമണിക്കൂർ വരെ അവർ ചാറ്റ് ചെയ്യും ആ മൈക്കും പിടിച്ചുകൊണ്ട് നിന്ന ഒരൊറ്റ മാധ്യമപ്രവർത്തകർ ഒരൊറ്റ എണ്ണത്തിന് നട്ടലില്ലായിരുന്നു തിരിച്ചു ഒരാൾ പോലും ചോദിച്ചില്ല അരമണിക്കൂർ ചാറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം സഹാവ എന്ന് ഒരാൾ പോലും ചോയി ചോദിച്ചില്ല ഇത്രയേറെ നട്ടെല്ല് പണയം വെച്ചിട്ടാണോ നിങ്ങൾ മാധ്യമപ്രവർത്തനം നടത്തുന്നതെന്ന് ചോദിച്ചു പോവുകയാണ് വിഷയത്തിലേക്ക് വരാം അവിടെ ആ സ്ത്രീയെ അത്രമാത്രം അപമാനിക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ഇതൊരു അവസരമായി കണ്ട് മതപരം തന്നെയാണ് അതിനകത്ത് പ്രശ്നം പ്രധാന പ്രശ്നം മതപരം തന്നെയാണ് കാരണം ഈ സി പി എം സി പി എം ലോക്കൽ കമ്മിറ്റി അങ്ങം പോലും ഈ പോപ്പുലർ ഫ്രണ്ടുകാരൻ മരിച്ചതിൻ്റെ അടിയിൽ കൊണ്ടിട്ട് അള്ളാഹുവിനെ അള്ളാഹുവിനെയും പരാമർശം പരാമർശിച്ചു കൊണ്ടാണ് അള്ളാഹു സ്വർഗം നൽകട്ടെ എന്നുള്ള രീതിയിലാണ് കൊണ്ട് ഇതിട്ടിരിക്കുന്നത് മതം അല്ലാതെ മറ്റൊരു വിഷയവും ഇവരുടെ മുന്നിൽ വരുന്നില്ല ഏത് പാർട്ടിയിൽ നിന്നാലും ഇതു തന്നെയാണ് അവർക്ക് ആദ്യത്തെ അവരുടെ പരിഗണന വിഷയം അപ്പോൾ ഈ സ്ത്രീ ഒരു ഹിന്ദുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിളക്കിനെ മാനിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അത്തപ്പൂക്കളിൽ ഇടുന്ന ആളാണ് കാണാനും കൊള്ളാം എന്ന ആളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരെ ആർ എസ് എസ് ബന്ധം ആരോപിച്ചുകൊണ്ട് അത്രമാത്രം അപകസിച്ചത് അതിനെ അറിഞ്ഞോ അറിയാതെയോ കുടപിടിക്കുകയും കൂട്ടുനിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കത് മനസ്സിലായി വരുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പിടിവെള്ളികളും നഷ്ടപ്പെട്ടിരിക്കും എന്ന കാര്യം ഒരു സംശയമില്ല എന്തെങ്കിലും സംശയമുള്ളവർക്ക് പഴയ അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റിന് എന്ത് സംഭവിച്ചു എന്നൊന്ന് അന്വേഷിച്ചോക്കൊള്ളാം ഗൂഗിളിൽ തപ്പിയാൽ മതി കിട്ടും അവിടെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഭരിച്ചു ഒടുവിൽ ഇസ്ലാമിസ്റ്റുകൾ അയാളെ തല്ലിക്കൊന്ന് വിളക്ക് കാലിൽ കെട്ടി തൂക്കിയിട്ടു ലോകത്തൊരിടത്തും ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒന്നിച്ചു പോയ ഇല്ല നിങ്ങൾ കരുതും ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും വോട്ട് ചെയ്യും എന്ന് പക്ഷേ എന്ന് അവർക്ക് നിലത്ത് കാലുറച്ച് നിൽക്കാൻ തോന്നി അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്നു എന്ന് അവർ എന്ന് വിശ്വസിക്കുന്നുവോ അന്ന് നിങ്ങൾ തീരും അതുവരെ നിങ്ങളുടെ കൂടെ അവർ കാണും നിങ്ങളിൽ ഒരാളായി പക്ഷേ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മേൽ വീശാവുന്ന കത്തി പോലെ നിങ്ങളുടെ മുന്നിലും പിന്നിലും എല്ലാം സുഡാപ്പികൾ ഉണ്ടായിരിക്കും എന്ന കാര്യം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഓർമ്മ വേണം വെബ്ഡസ് ഡെസ്ക് ന്യൂസ്